എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, കേരളത്തിൽ ഒരഭിമന്യു കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പേജിൽ ഒരു 15 വയസ്സുകാരൻ്റെ മരണവൃത്താന്തം പങ്കുവെക്കുകയാണ് കേരളത്തിലെ ജനതയോട്. ഇവിടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ അവിടുത്തെ മേയർ എന്ന പദമലങ്കരിക്കുന്ന പെൺകുട്ടിയാണ് CPM പ്രവർത്തകയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ. വളരെ പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ കൊട്ടി ആഘോഷിക്കപ്പെട്ടു കടന്നു വന്ന ആര്യ രാജേന്ദ്രൻ പ്രബുദ്ധ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ വഞ്ചിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ ചിത്രത്തെ അവതരിപ്പിക്കുകയാണ്. ചെങ്ങന്നൂർ ഉത്സവപ്പറമ്പിൽ വള്ളികുന്നം പ്രദേശത്ത് നടന്ന സംഘർഷം, അത് കഞ്ചാവ് കച്ചവട സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷം, അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പാനൂർ പോലെയുള്ള മേഖലകളിൽ ഈ അടുത്ത കാലത്ത് നടന്ന മൻസൂറിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ കൊലപാതകത്തിൽ മുഖം നഷ്ടപ്പെട്ട CPMന് മുഖം രക്ഷിച്ചു നിർത്തുവാൻ മറ്റൊരു കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടി വന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഇവിടെ അഭിമന്യു എന്ന പേര് കേൾക്കുമ്പോൾ വളരെയധികം നാളുകൾ പിന്നോട്ട് പോകാതെ തന്നെ കേരളത്തിലെ ജനതയ്ക്ക് മറ്റൊരു ചരിത്രം വിസ്മരിക്കപ്പെടാതെ ഓർക്കേണ്ടിയിരിക്കുന്നു. മഹാരാജാസ് കോളേജിൽ ഇടുക്കിയിലെ വട്ടവള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്ന് പഠിക്കുവാൻ വന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവ് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി അതിൻ്റെ കാപട്യങ്ങൾ അറിയാതെ ഇംഗ്ലാവ് വിളിച്ചു നടന്നു. ഒടുവിൽ മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക ഭീകരവാദികളാൽ SDPIക്കാരാൽ കുത്തി കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ അഭിമന്യുവിൻ്റെ കൊലപാതകികളെ കണ്ടെത്തുവാൻ പോലും ഇരട്ടച്ചങ്കനായ പിണറായി വിജയൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ മടിച്ചു നിന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അഭിമന്യുവിൻ്റെ പേരിൽ കോടികൾ പിരിച്ചതും അതിൽ പോകേണ്ട വഴികളിലൂടെ എല്ലാം കടന്നു പോയതും, അതിനെക്കുറിച്ച് അഭിമന്യുവിൻ്റെ മാതാപിതാക്കളൊക്കെ പിന്നീട് പരാതി പറഞ്ഞതൊന്നും ഞാനിവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, ഈ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുന്ന തിരുവനന്തപുരം ഭാഗത്ത് തന്നെയാണ് പരസ്യമായി SDPIയുടെ നേതാക്കന്മാരുടെ പിന്തുണ അഭിമന്യുവിൻ്റെ രക്തമിറ്റുവീണ കത്തികൾ കൊണ്ടോ ചരിത്രമെഴുതിയ SDPIയുടെ പിന്തുണ മാർക്സിസ്റ്റ് പാർട്ടി ചോദിച്ചു മേടിച്ചപ്പോൾ അല്പമെങ്കിലും ധാർമ്മികതയുള്ള, അല്ലെങ്കിൽ SFI രാഷ്ട്രീയത്തിൻ്റെ വിപ്ലവ വീര്യമുള്ള ആര്യ രാജേന്ദ്രൻ ആ മേയർ പദവി വേണ്ട എന്ന് വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു എങ്കിൽ ആർജവമുള്ള, അല്ലെങ്കിൽ മാനവികത ഇഷ്ടപ്പെടുന്ന, സഹപ്രവർത്തകരെ ഇഷ്ടപ്പെടുന്ന ഒരു ധീരവനിതയായി ഒരുപക്ഷെ അവരെ ഈ കേരളം കണ്ടേനെ. അവിടെ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് SDPIയുടെ പിന്തുണ വാങ്ങിയപ്പോൾ, അല്ലയോ ആര്യ രാജേന്ദ്ര, നിങ്ങൾ മഹാരാജാസ് കോളേജിൽ പിടഞ്ഞു വീണ അഭിമന്യുവിനെ മറന്നോ? ആ അഭിമന്യു SFIക്ക് വേണ്ടിയിട്ടാണ് പിടഞ്ഞു വീണത്. SFIക്ക് വേണ്ടിയിട്ട് മാത്രം ചോരയിറ്റ് വീണതാണ്. പക്ഷേ നേരെ മറിച്ച് ഇന്ന് നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ കൊലപാതകത്തിൽ വള്ളികുന്നത്ത്, ചെങ്ങന്നൂർ വള്ളികുന്നത്ത് നടന്ന ഈ കൊലപാതകം, അവിടെ രാത്രികാലങ്ങളുടെയും പകലുമൊക്കെ തന്നെ വള്ളിപ്പടപ്പുകളിലും കുറ്റിക്കാട്ടിലുമൊക്കെ തമ്പടിച്ച് കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന, പ്രത്യേകിച്ചും ലഹരി വിമുക്ത കേരളമെന്ന ഫ്ലക്സ് വെച്ച് മറുഭാഗത്ത് നിങ്ങൾ തന്നെ കഞ്ചാവ് വലിക്കുന്ന ചെകുവരയെ ചെറുപ്പക്കാരുടെ സിരകളിലേക്ക് പടർത്തിക്കൊടുത്തതിൻ്റെ ദുരന്ത ഫലമാണോ എന്ന് തുറന്ന് സമ്മതിക്കുക. ഒരു ഭാഗത്ത് ലഹരി വിമുക്ത കേരളം, നമ്മൾ കേരളത്തിൽ കണ്ടു, കേരളത്തിലെ ഏത് ബസ്സിൻ്റെ പുറകിലും പിണറായി വിജയനും ലഹരി വിമുക്ത കേരളവും, മറുഭാഗത്ത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന സംഘടന ചുവരുകളിലും ടീഷർട്ടുകളിലും കൊടികളിലും ബോർഡുകളിലും കഞ്ചാവ് വലിക്കുന്ന ചെകുവരയും.
അത്തരത്തിൽ കഞ്ചാവ് മാഫിയകളിലേക്ക് ലഹരി മാഫിയകളിലേക്ക് കേരളത്തിൻ്റെ യുവതലമുറ എറിഞ്ഞുകൊടുത്തതിൽ ഏറ്റവും വലിയ പങ്കുള്ള പ്രസ്ഥാനം നിങ്ങളുടേതാണ്. ആ കഞ്ചാവ് മാഫിയയുടെ പോരാട്ടം കൊണ്ട് മരണപ്പെട്ടത്, ഒരു 15 വയസ്സുകാരൻ്റെ മരണത്തെ, ആ മരണത്തെ ആഘോഷിക്കുകയല്ല, നേരെ മറിച്ച് വിഷമമുണ്ട് മാതാപിതാക്കളുടെ ദുഃഖത്തിലും. അത്തരത്തിലൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു 15 വയസ്സുകാരൻ്റെ വേർപാട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടായി വന്നതിലൊക്കെ അതിയായ ദുഃഖമുണ്ട്. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിന് മറ്റൊരു രാഷ്ട്രീയം നിറം കൊടുത്തുകൊണ്ട് അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത് അഭിമന്യുവിനെ കൊന്നത് ഒരു പോസ്റ്റാണ് അവരുടെ മേയറുടെ. അത് ഒരു മേയർ പദവിയിലിരിക്കുമ്പോൾ അതിൻ്റെ മാന്യതയെങ്കിലും പാലിക്കുവാൻ തയ്യാറാകാത്ത നിങ്ങൾ രാഷ്ട്രീയപരമായി ഇപ്പോൾ കൂത്തുപറമ്പിലുണ്ടായ മൻസൂറിൻ്റെ വധത്തിൽ തിരിച്ച് ഉണ്ടായ സംഘർഷത്തിൽ മൗനം പാലിക്കേണ്ടി വന്ന ഗതികേട്ട അവസ്ഥയിൽ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു ചർച്ച, നിങ്ങൾ RSS കാരാൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച നടത്തുന്നത് അത്യന്തം അപലപനീയമാണ്. അല്പമെങ്കിലും നിങ്ങൾ അഭിമന്യുവിൻ്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട്, ആ പേര് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലൈവിൽ വന്നത്. അങ്ങനെ ഒരു പേര് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത രാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിത്വമുണ്ട് എങ്കിൽ നിങ്ങൾ SDPIയുടെ പിന്തുണ വാങ്ങി അതിലൂടെ ജയിക്കുവാൻ നിൽക്കുന്ന നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിലെ, ആ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായ നേതാക്കന്മാർ, ഒരു മന്ത്രിയും ഒരു മുൻ MLA യുടെയും മണ്ഡലത്തിലൊക്കെ പരസ്യ പിന്തുണ നിങ്ങൾ വാങ്ങി എന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ, അഭിമന്യുവിന് വേണ്ടി പ്രതികരിക്കുവാൻ ആർജവമുള്ള സ്ത്രീത്വമായിട്ട് ആര്യാരാജ്യത്തിന് മാറാൻ സാധിക്കുമോ എന്ന ചോദ്യം മാത്രം ചോദിച്ചുകൊണ്ട് ഇത്തരമുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കുടില ബുദ്ധികൾ അല്ല ഒരു മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്ന് സവിനയം അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.